നമസ്കാരം. പി വി എൻവിറമിലിനെതിരെ താൻ നവകേരള സദസ്സിൽ പരാതി നൽകിയതിനെ തുടർന്ന് തനിക്കെതിരെ ഭീഷണി മുഴക്കുകയും അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പി വി എൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിവരാവകാശ പ്രവർത്തകൻ കെ വി ഷാജി. മാധ്യമപ്രവർത്തകർക്കെതിരെ അപവാദം പറഞ്ഞും മാധ്യമ സ്ഥാപനങ്ങളെ ഭീഷണിയിൽ നിർത്തിയും തന്റെ നിയമലംഘനങ്ങൾക്കെതിരെ വാർത്ത വരാതിരിക്കാനുള്ള അടവാണ് അൻവർ പയറ്റുന്നതെന്ന് ഷാജി പറഞ്ഞു. അൻവറിനേക്കാൾ മുമ്പ് കമ്മ്യൂണിസ്റ്റായ താൻ ഇയാളുടെ വിടുവായുത്തവും വിരട്ടലും കൊണ്ട് പിന്മാറില്ലെന്നും ഷാജി പറഞ്ഞു. ഇന്ന് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് പി വി അൻവർ എം എൽ എക്കെതിരെ വിമർശനവുമായി ഷാജി രംഗത്തെത്തിയത്. അതുപോലെ തന്നെ പി വി അൻവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ശ്രീ ഷാജഹാനും ഏഷ്യാനെറ്റിന്റെ കോഴിക്കോട് റീജിയണൽ ഹെഡായിട്ടുള്ള ഷാജഹാനും കെ വി ഷാജിയും ചേർന്ന് ഗൂഢാലോചന നടത്തി ആണ് ഈ വ്യവഹാരങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ്. ഷാജഹാനെ ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിൽ ആകെ രണ്ടു തവണയാണ് കാണുന്നത്, ഈ കേസ് തുടങ്ങുന്നതിന് മുമ്പാണ്. ഇപ്രകാലത്ത് എന്റെ മാധ്യമ ജീവിതത്തിനിടയിലും പൊതുജീവിതത്തിനിടയിലും ഷാജഹാനെ ഒരു തവണ പോലും ഫോണിൽ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള എന്നെയാണ് എല്ലാ കേസ് നടക്കുന്ന സന്ദർഭങ്ങളിലും, ലാൻഡ്കോണിൽ എല്ലാ ദിവസവും കേസ് നടക്കുന്ന സന്ദർഭങ്ങളിൽ എന്നെ നിരവധി തവണ ഷാജഹാൻ വിളിക്കുന്നു എന്നും, അതുപോലെ തന്നെ കേസ് കഴിഞ്ഞാൽ വൈകിട്ട് ഞാനും ഷാജഹാനും ഏതെല്ലാം ഹോട്ടലിലാണ് പോകുന്നത് എന്നും കൃത്യമായ തെളിവുകൾ ശ്രീ അൻവറിന്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അൻവർ ആ തെളിവ് കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. ഇതുവരെ എന്റെ ജീവിതത്തിൽ താൻ കണ്ടുമുട്ടാത്ത, എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുവരെ ഒരു ഫോൺ ചെയ്യാത്ത ഷാജഹാനും ഞാനും കൂടി ഫോണിലും അല്ലാതെയും നേരിട്ടും ഗൂഢാലോചന നടത്തിയാണ് സർക്കാരിനെ കൊണ്ട് ലാൻഡ് ബോർഡിനെ കൊണ്ട് ഈ 6.24 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ ഓർഡറിട്ടത് എന്ന് തെളിവുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ തെളിവുകൾ പി വി എൻവർ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിന് അപകീർത്തികരമായ ഈ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അഞ്ചു പേര് പറയാറുള്ളത്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഭീഷണിയാണ്. മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു, മാധ്യമ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിലെ CPM-ഉം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ വി വി എൻവർ മനസ്സിലാക്കേണ്ടത് അത്രയും ഭീഷണിയിലൊന്നും പറഞ്ഞ ഒരാളല്ല ഞാൻ. കാരണം പി വി എൻവർ കമ്മ്യൂണിസ്റ്റ് ആവുകയും മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആവുകയും കമ്മ്യൂണിസ്റ്റ് ദർശനത്തിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള ആദ്യത്തോടു കൂടി ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അൻവറിന്റെ ഭീഷണി വെക്കാൻ അവിടെ കയ്യിൽ വെച്ചാൽ മതി, അത്ര ഭീഷണിക്ക് വാങ്ങുന്ന ഒരാളല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ കൃത്യമായി തന്നെ ഭൂരഹിതർക്ക് അൻവറിനെ പോലുള്ള ഭൂസ്വാമിമാർ കൈവശം വെച്ചിട്ടുള്ള അതിന് ഭൂമി കണ്ടുപിടിച്ച് അത് സർക്കാരിൽ നിക്ഷിപ്തമാക്കി ഭൂരഹിതരായിട്ടുണ്ട്. കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്ന 10,000 കണക്കിന് മനുഷ്യർക്ക് ആ ഭൂമി എത്തിച്ചു നൽകാനുള്ള വിവരാവകാശ കൂട്ടായ്മയുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ശ്രമങ്ങൾ അൻവറിന്റെ ഭീഷണിക്ക് വഴങ്ങി നിർത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, അദ്ദേഹം മാധ്യമങ്ങളോടും അല്ലാതെയും അദ്ദേഹത്തിന്റെ സെൽഫായും അദ്ദേഹത്തിന്റെ വീഡിയോകളും ഒക്കെ പറഞ്ഞിരുന്നത് അദ്ദേഹം നിയമവിരുദ്ധമായി ഒരു തൊട്ടു ഭൂമി പോലും കൈവശിപ്പിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ 200 ഏക്കറിലധികം ഭൂമിയുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല, ഇവിടെ സർക്കാർ സംവിധാനങ്ങളല്ല, അദ്ദേഹം തന്നെ ആവർത്തിച്ച് നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലാണ് അദ്ദേഹത്തിന് 200 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഭൂമി കണ്ടുകെട്ടാൻ തീരുമാനിക്കുന്നത് പി വി അൻവർ യാതൊരു തരത്തിലുള്ള ഡോക്യുമെന്റുകളും ലാൻഡ് ബോർഡ് മുമ്പേ ഹാജരാക്കിയിരുന്നില്ല. ഈ വിഷയത്തിൽ 2 ജില്ലാ കലക്ടർമാർ, കോഴിക്കോട് മലപ്പുറം ജില്ലാ കലക്ടർമാർ, ഇദ്ദേഹത്തിന് അമിത ഭൂമി ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണുണ്ടായിട്ടുള്ളത്. 2 കലക്ടർമാർ ആ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടും പി വി എൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തുണ്ട് ഭൂമി അധികമായി കഴിഞ്ഞില്ല എന്നാണ്. ഇപ്പൊ 6.24 ഏക്കർ ഭൂമി അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ട് എന്ന് ഏറ്റവും പരിമിതപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും ഏറ്റവും പരിമിതപ്പെട്ട രീതിയിൽ എല്ലാ തെളിവുകളും 56 ഏക്കർ ഭൂമിയുടെ പ്രമാണങ്ങൾ വിവിധ ജില്ലകളിലുള്ള അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും പേരുള്ള പ്രമാണങ്ങൾ ഹാജരാക്കുകയും അതിന്റെ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ചിട്ടുള്ള രേഖകൾ ഹാജരാക്കുകയും ചെയ്തിട്ടു. അതൊന്നും തന്നെ പരിഗണിക്കാതെ അദ്ദേഹത്തിന്റെ 6.24 ഏക്കർ ഭൂമിയേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ഭൂമി തിരിച്ചു പിടിക്കണം എന്ന ഉത്തരവ് വന്നിട്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭൂമിയും കയ്യിലില്ല എന്ന്.